ഞങ്ങൾ എന്നും പറയുന്ന ഒരു കാര്യം, അബ്ദുകൽ മിസ്കീനു യർജു ഫളകൽ ജമൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. അള്ളാഹുവിന്റെ റസൂലിനെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. എന്നെ കുറിച്ച് നിങ്ങൾ അബ്ദ്, അള്ളാഹുവിന്റെ അടിമ, അവന്റെ ദൂതനെന്നേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് റസൂലേ നിങ്ങളുടെ അടിമ. അപ്പൊ റസൂലെ റബ്ബായില്ലേ, നിങ്ങളുടെ ഈ പാപപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നു. ഫളകൽ ജമൽ ഗഫീറു, നബിയെ നിങ്ങളുടെ ധാരാളമായ കനിവും കൃപയും ആഗ്രഹിക്കുന്നു. ഫീക ഖദ് അഹ്സൻതു ലന്നി, നബിയെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. യാ ബശീറു യാ നദീർ, ബശീറു നദീറുമായ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായവരെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ, ഫഅഖീസ്നി വാജിർനി യാ മുജീറു മിനസ്സഈരി യാ ഗിയാതി യാ മലാദി കണ്ടോ, എന്നെ സഹായിക്കണം നബിയേ, എന്നെ രക്ഷപ്പെടുത്തണം നബിയേ, കത്തിക്കരിയുന്ന നരകത്തെ രക്ഷപ്പെടുത്തുന്നവരെ. നബി സല്ലല്ലാഹു അലൈഹി വിളിച്ചുകൊണ്ടുള്ള പച്ചയായ പ്രാർത്ഥന റസൂലുള്ളാനെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. പിന്നെയുള്ളത് മംഗൂസ്. മംഗൂസ് തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഹിമാലയം നുണ കൊണ്ടാണ്. അതെന്താ, വൗജത നൂറഹു ഖബല ഖൽക്കില്ലാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. വസമ്മാഹു മുഹമ്മദ, മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാന്റെ ഒളിയാണ് ലോകത്താദ്യം പടച്ചതെന്ന് സഹിയായ ഹദീസിൽ ഒന്നിലുമില്ല, അള്ളാഹുവിന്റെ കിതാബിലും ഇല്ല. എന്ന് മാത്രമല്ല, റസൂലുള്ള ജീവിച്ചതും ഒരു പ്രകാശമായിക്കൊണ്ട് തന്നെയാണ്, ഒരു ട്യൂബ് ലൈറ്റ് പോലെയാണ്. നേരത്തെ അവിടെ ആ നബിദിനത്തിൽ കുട്ടികൾ പാടിയത് കേട്ടില്ലേ, ഇന്ന ബൈതൻ നന്ദസാക്കിനുഹു ലൈസ മുഹ്താ ജന്നില സുറുജി. എന്താർത്ഥം, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കിന്റെ ആവശ്യമില്ല. അപ്പൊ നബി തന്നെ ഒരു ട്യൂബ് ലൈറ്റ് ആണ്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണോ? അല്ല. കുല്ലിന്റെ മാന ബശറും മിസലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യുഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ നമുക്ക് രണ്ട് സ്ഥലത്ത് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ സാസം പ്രകാശ സൃഷ്ടിയാണെന്നോ പ്രകാശം പോലെയാണ് ജീവിച്ചതെന്നോ ഒരിക്കലും ഹദീത്ത് കൊണ്ട് തെളിഞ്ഞിട്ടില്ല. ഇതാരുണ്ടാക്കിയതാ കൂട്ടരെ? ഇവരിപ്പോ പറഞ്ഞു പരത്തുന്നത് മഖ്ദൂം ഉണ്ടാക്കിയതാണെന്ന. മഖ്ദൂം തങ്ങളിൽ മഖ്ദൂം ഒന്നാമനാണെങ്കിൽ, അതായത് ഫത്വുൽ മൊയ്ൻ ഉണ്ടാക്കിയ ആളാണെങ്കിൽ, അയാൾ ഹിജ്റ 1000 മരിച്ചു, അപ്പൊ 400 വയസ്സ്. അല്ല, മഖ്ദൂം അവസാനത്തെ ആളാണെങ്കിൽ ഹിജ്റ 1205 മരിച്ചു, അപ്പൊ 200 വയസ്സ്. ഏതായാലും ഫത്വുൽ മൊയ്ൻ എഴുതിയ പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം മംഗൂസ് ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കൃതികളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കൃതികൾ വിവരിക്കുന്നവർക്കൊന്നും മംഗൂസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏതോ ഒരാൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ. അതിനെല്ലാം അബദ്ധങ്ങളുണ്ട്. ആ അബദ്ധങ്ങളെ കുറിച്ച് മാത്രം ഞങ്ങൾ മംഗൂസ് മോഡിത് മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് ഞങ്ങള് കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിനൊന്നും വ്യക്തമായൊരു മറുപടി ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. അതുപോലെ മൊഹിയുദ്ദീൻ മൗലിദിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വരി മാത്രം സാമ്പിളിന്റെ പറഞ്ഞതാ. അതുപോലെ റിഫായി മൗലിദിലതാ, ഫി ഹാലത്തിൽ ബുദി റൂഹി കുന്തു ഉർസിലുഗ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി വഹാദിഗി നൗബതുൽ അസ്ബാഹി കദ് ഹലറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹി ശഫതി. ദിഫായി ശൈഖ് റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെന്നിട്ട് പാടിയതാണത്രേ. ഞാൻ സാധാരണയായി തന്റെ റൂഹിനെ ഇങ്ങോട്ട് അയക്കലാണ് പതിവ്. റൂഹ് വന്നിട്ട് മദീനത്തെ ഖബർ മുത്തി തിരിച്ചങ്ങോട്ട് വരും. റൂഹില്ലാതെ ഇയാൾ തടി മാത്രമായിട്ട് നാട്ടിൽ നിൽക്കുകയാണ്. റൂഹ് പോയ ആള് മയ്യത്തായില്ലേ? ഏയ്, അപ്പൊ ഇയാൾക്ക് രണ്ട് റൂഹ ആരിഫായിക്ക്? ഇത് ചിന്തിക്കൂല, ചിന്തിച്ചാ ശുന്യാകുവോ? അതുകൊണ്ടാ ഖുറാഫി എന്ന് പറയണത്. എന്തോ, ഇയാൾ റൂഹിനെ പറഞ്ഞയച്ചിട്ട് തടി മാത്രം നാട്ടിൽ നിൽക്കും, ഇയാൾ മയ്യത്തായി ഇങ്ങനെ കലാ, എന്നിട്ട് വീണ്ടും റൂഹി തിരിച്ചു കിട്ടലാ? അല്ല. എന്നിട്ട് പറയാണ് നബിയേ, സാധാരണ പതിവ് അങ്ങനെയാണെങ്കിൽ ഇതാ ഇത് ഞാൻ ഉടലോടെ വന്ന സന്ദർഭമാണ്, അതുകൊണ്ട് നബിയെ അവിടുത്തെ കയ്യൊന്നിങ് നീട്ടിക്കാട്ടെ, എന്റെ ചുണ്ടുകൾ ആ കയ്യൊന്ന് മുത്തി ആശ്വാസം കൊള്ളട്ടെ, സന്തോഷം കൊള്ളട്ടെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ കയ്യ് കബറിന്ന് പുറത്തേക്ക് വന്നു, അദ്ദേഹം അത് മുത്തി. തബ്ലീഗുകാരുടെ പുസ്തകത്തിൽ പറയുന്നു, ആയിരങ്ങൾ അത് നോക്കി നിന്നു. അപ്പൊ കേട്ടാ എന്താ തോന്നുക? അള്ളാഹിന്റെ റസൂലിന്റെ ഖബറ് ഏതോ ഒരു മൈതാനത്താണ്. റസൂലുള്ളാഹിന്റെ ഖബർ മൈതാനത്തല്ല, ആയിഷ ബീബിന്റെ പ്രൈവറ്റ് റൂമിലാണ്. അവർക്ക് ആർക്കും ഈ റിഫായി ശൈഖനാകട്ടെ ആർക്കാകട്ടെ പാഞ്ഞിയെല്ലാം പറ്റൂല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സാസം വഫാത്തായി 48 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചുപോയി. അതിനുശേഷം ഖലീഫമാരാ വീടിന്റെ ചുമരുകൾ ഭദ്രമാക്കി.
പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ ആ ഭാഗം ഹിജ്റ 100 മുമ്പ് തന്നെ ആ ഭാഗം പള്ളിയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ ആ വീടിന്റെ ചുമരിന് ചുറ്റും ഒരു വൻമതിൽ കെട്ടി. ആ ചുമരും കൂടി കാണാതെയായി. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ആ ചുമരിനെയും തൊടാൻ പറ്റാത്ത രൂപത്തിൽ വലിയ ഗ്രില്ലുണ്ടാക്കി. ഇങ്ങനെ 2-3 മറകൾ കൊണ്ട് പ്രവാചകൻ സാസിമയുടെ ഖബറ് ജനദൃഷ്ടിയിൽ മറച്ചു വെച്ചിരിക്കുന്നു. 4 ഭാഗവും അടച്ചു, ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ലാത്തവണ്ണം. എന്നിട്ട് അതിന്റെ കടയിൽ ഇഫായിശേഖ് അങ്ങ് പാഞ്ഞി എന്നിട്ട് അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കള്ളക്കഥകൾ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ ഇതിലൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ ഓരോന്നോരോന്നായി തള്ളുകയാണ്. ജാല മുഹമ്മദ് കടത്തി കൂട്ടിയിട്ടുണ്ട്, സിദ്ദീഖ് മുഹമ്മദ് കടത്തി കൂട്ടിയിട്ടുണ്ട്. ഞാൻ പണ്ടേ നേരത്തെ ചോദിച്ചതുപോലെ പണ്ടേ ഞങ്ങൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഔലിയാക്കന്മാർക്ക് ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയൂലേ. മുജാഹിദുകൾ ഇത്ര സൂത്രശാലികളാ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൗലിദില് ഓരോന്നോരോന്ന് ഇങ്ങനെ വന്ന് കടത്തിക്കൂട്ട തന്നെ. വാസ്തവത്തിൽ ആര് രചിച്ചു, ഏത് കാലത്ത് രചിച്ചു, ആര് കടത്തിക്കൂട്ടി എന്നൊന്നും പറയാതെ കാടടച്ച് വെടിവെച്ചിട്ട് തടി സലാമത്താക്കുന്ന പണിയാണ് മുസ്ലിയാർ എടുക്കുന്നത്. പക്ഷെ ആ പണിയൊന്നും മുസ്ലിം ഐക്യവേദിക്കാരുടെ മുമ്പിൽ വിലപ്പോയില്ല. ഐക്യവേദിയിൽപ്പെട്ട ഒരു സഹോദരൻ അതാ വീണ്ടും സബീറ ഉയർത്തി കാണിച്ച് ചോദിക്കാണ്, 90 വയസ്സായതിന്റെ വല്യമോതെന്നാണിത്, ഇതിൽ ഏതൊക്കെ തെറ്റിയെന്ന് ഉസ്താദേ നിങ്ങൾ പറഞ്ഞിരുന്ന രണ്ടു കൂട്ടർ ഇപ്പൊ പറഞ്ഞേരണം എന്ന് പറഞ്ഞിട്ട് അയാൾ സബീറ ഉയർത്തി കാണിക്ക് കണ്ടോളി. ഞങ്ങളതാ പറയുന്നത്, അതിലുള്ള മറുപടിയാണ് അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്, ഇത് ഇറക്കിയത് അശ്രഫെ ബുക്ക് സെന്ററും തിരുവനന്തപുരം ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്, നമ്മൾ പറയുമ്പോ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്, അതിൽ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നമുക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിലെന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിനുകൾ ഉണ്ടല്ലോ. അല്ല, അത് അതിന് പറഞ്ഞു ഞങ്ങൾ പറയുന്നു ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. മനസ്സിലായോ? കാരണം ഞാൻ ഉദാഹരണം പറയാം. മക്കൂസ് അതിലുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തി കൂട്ടിയിട്ടുണ്ട്, ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്യമാനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, വല്യമ്മ നല്ല ശുദ്ധഗതിക്കാരിയാണ്, സുന്നിയാണെന്ന് ഉറപ്പാണ്. കാരണം മൗലി തോന്നുന്നവരാണെന്നോ, അത് ശുർക്കും കുഫുറുവാണ് അപ്പുറത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് വല്യമാനെ ചീത്ത പറയേണ്ടതില്ല, വല്യമോദ്യ മൗലിദിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് വാദം പ്രതിവാദം ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ അംഗീകരിക്കുന്ന എണ്ണി പറഞ്ഞ മൗലിദുണ്ടല്ലോ, സുന്നികൾ ഇറക്കിയ മൗലിദ് കിതാബാണ്. ഇതിലുള്ളത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു, വാദ പ്രതിവാദം ചെയ്യാം. ഇതിലുള്ള മൗലിദുകൾ റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്. പിന്നെ അതിൽ വേറെ പല മൗലിദുണ്ട്, അതിൽ ആരൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച ശേഷമേ വിധി എഴുതാവൂ. അതാണ് ഞങ്ങൾക്ക് അതേ കുറിച്ച് പറയുന്നത്. ആരാ പരിശോധിക്കേണ്ടത്? നാട്ടുകാരാ? ഇത്ര കാലം നിങ്ങൾക്ക് എന്തായിരുന്നു പണി?
ഇത് വിറ്റ് നിന്നല്ലേ നിങ്ങൾ ഇവിടെ ജീവിച്ചത്? ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ വീടുകളിൽ പോയി ഓതിയും ഓതിപ്പിച്ചും കാശ് വാങ്ങി പത്തപ്പിനെ റഷീദിന്റെ വാശി പറഞ്ഞ കായും കോയും വാങ്ങി കാലം കഴിച്ചില്ലേ? അന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തോ മുജാഹിദുകളെ മുമ്പിൽ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ മാത്രാണല്ലോ അപ്പോഴാണ് ഈ സഹിയാക്കപ്പെട്ട മൗലിദ് മുസ്ലിം കേരളം കാണുന്നത്. അല്ലാതെ ഇവരെ ഈ കാന്തപുരത്തിന്റെ കീറക്കമ്പനിയിൽപ്പെട്ട നാലാളല്ലാതെ മറ്റാർക്കറിയാ ഈ സഹിയാക്കപ്പെട്ട മൗലിദ്? ഇത് ജനങ്ങൾ ഈ കസുനികൾക്കറിയോ? സംസ്ഥാനക്കാർക്കറിയോ? ഇവർ തന്നെ എല്ലായിടത്തും അറിയോ? ഇവരെല്ലാ വീട്ടിലും സഹിയാക്കപ്പെട്ട മൗലിദാണോ ഓതുന്നത്? അല്ല, അത് ഇപ്പൊ തട്ടിപ്പടച്ച് 2005 ഉണ്ടാക്കിയതാ. ഈ 2005 മുമ്പ് എത്രയോ കൊല്ലങ്ങളായിട്ട് സമസ്ത ഉണ്ടായിട്ട് തന്നെ 26 മുതൽക്ക് കൂട്ടിക്കോളൂ 34 5 അല്ല 74 5 79 കൊല്ലായില്ലേ, ഏതാണ്ട് 80 കൊല്ലത്തോളമായി. ആ 80 കൊല്ലം പരിശോധിച്ച് കടഞ്ഞെടുത്ത് കിട്ടിയ 5 എത്ര സക്കാഫികളുണ്ട്? ഒരു പൗപ്പത്ത് സക്കാഫികൾക്ക് 2 മൗലൂദ് ഏൽപ്പിച്ചു കൊടുക്ക, ഒരു 5 സക്കാഫികൾക്ക് 1 മൗലൂദ്. ഒരാഴ്ച കൊണ്ട് പരിശോധിക്കൽ തീരൂലേ? അങ്ങനെ തീരണം എന്നുണ്ടെങ്കിൽ ഈ 355 വക 555 വക എടുത്താലും സുഹൃത്തുക്കളെ ഒരു 10 സക്കാഫിക്ക് ഒന്ന് ഒരു മൗലൂദ് പരിശോധിച്ചാൽ എല്ലാരും കൂടി രണ്ടു മൂന്ന് സ്ഥലത്ത് യോഗം കൂടിയ ഒരാഴ്ച കൊണ്ട് പണി തീർന്നില്ലേ? എന്നിട്ട് ആരോടാ നിങ്ങൾ പറയുന്നത്? എത്ര കാലമായി നിങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ട്? ഇത് ജനങ്ങളാണോ പരിശോധിക്കേണ്ടത്? അല്ലേ, സലാസുല്ലമിന്റെ പുസ്തകത്തിലുണ്ട് ചില ഹദീസുകളുടെ അടിയിൽ ഇത് പരിശോധനയ്ക്ക് വിധേയമാണ്. ആരാ പരിശോധിക്കേണ്ടത്? വായിക്കണ നാട്ടുകാരോ? ഇയാളല്ലേ പരിശോധിക്കേണ്ടത്? അപ്പൊ സുഹൃത്തുക്കളെ, പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പളാ പറയണത്, ആയിരക്കണക്കിന് ആളുകളോട് മരിച്ചുപോയി. അതാണ് ആ സഹോദരൻ ചോദിക്കണത്, നിങ്ങൾ കുറെ ആളുകൾ മരിച്ചു പോയല്ലോ, അവരെ പറ്റി എന്താ പറയണത്? കേട്ടോളി, 90 വയസ്സായു ഇതിന്റെ മുമ്പേ ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അവരിത് ഓതിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുണ്ട്? ഇതിലിപ്പോ തെറ്റ് അല്ല, ഒരു ഒരു മിനിറ്റ്. ഓക്കെ, മനസ്സിലായി. ഇപ്പോ ഓക്കെ, അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇതിന്റെ ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതെന്ന് വെച്ചാൽ ഒരു ചൊല്ലിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് അല്ലേ? ഇതിന്നൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ലേ? അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. ഇത് തെറ്റായി എന്ന് എഴുതാം, നിങ്ങൾക്ക് അത് തെളിയിപ്പിക്കേണ്ട ബാധ്യത ഉണ്ടോ? ഇത് തെറ്റാണെന്ന് അപ്പൂസ്താദ ഇതിന് തെറ്റിണിച്ച് നമ്മുടെ വീട്ടിലേക്ക് തറിയുന്നില്ലല്ലോ. അതല്ല, പക്ഷെ ഇതിനൊരു മതപ്രസംഗം വെക്കണം, ഇതിനൊരു മായുടെ പരിപാടി വെക്കണം. പിന്നെ ഒരുവിൻ ഇത്രയും വർഷമായിട്ട് ഒരു 90 വർഷമായി, ഇത്രയും വർഷമായിട്ട് ഇത് കണ്ടെത്താനും സമൂഹത്തെ ബോധവൽക്കരിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? സാധാരണക്കാരുടെ ചോദ്യത്തിന് മുമ്പിൽ മുസ്ലിയാക്കന്മാർ ഉരുളുന്നത് കണ്ടില്ലേ?
തൊണ്ണൂറ് വയസ്സായ വല്യമ്മന്റെ ഓതനാണ് ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇത് കീറി കളയട്ടെന്നാ ചോദിക്കുന്നത്. ഏ കീറൊന്നും വേണ്ട, വല്യമ്മ ശുദ്ധഗതിക്കാരത്തിയാണ്, വല്യമ്മ ശൂന്യനെയാണ്, വല്യമ്മ അതിലുള്ളത് മുഴുവൻ ഓതിക്കണമെന്നിട്ട് നമുക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ വീണ്ടും ചോദിക്കാണ്, അപ്പൊ വല്യമ്മന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഒരുപാട് ആള് മരിച്ചുപോയല്ലോ ഓതിയിട്ട്, ഓരോ സ്ഥിതി എന്താണ്? നിങ്ങൾ പറഞ്ഞ ഇതിലൊക്കെ പലതും വ്യാജം, നിങ്ങൾ സഹിയാക്കി അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ വ്യാജം കടന്നുകൂടി. ഈ വ്യാജ മൗലിദുകൾ ചൊല്ലിയിട്ട് എത്രയോ ശൂന്യ പെണ്ണുങ്ങളും ആണുങ്ങളും ഇവിടെ മരിച്ചുപോയല്ലോ, അവരൊക്കെ സ്ഥിതി എന്താണെന്നാ ചോദിക്കുന്നത്. ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. മുസ്ലിയാക്കന്മാര് കടന്നു വരില്ലാണ് സാധാരണക്കാരുടെ ചോദ്യമാണത്.